എൽ ഡി എഫ് സ്ഥാനാർത്ഥി സത്യൻ ബൊഗേരിക്ക് പ്രവർത്തകർ ലക്കിടിയിൽ സ്വീകരണം നൽകി. കൽപ്പറ്റയിൽ റോഡ് ഷോ നടത്തും. മുഹമ്മദ് ഷംസീർ ഉണ്ട്. ഷംസീർ, വിവരങ്ങൾ. അമൃത, വയനാട് ലോക്സഭാ മണ്ഡലം എൽ ഡി എഫ് സ്ഥാനാർത്ഥി സത്യൻ മൊഗേരിയുടെ വാഹന പ്രചാരണ ജാഥയാണ് നമ്മളിപ്പോൾ കാണുന്നത്. സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിക്കപ്പെട്ട ശേഷം സത്യൻ മൊഗേരി ആദ്യമായി വയനാട് മണ്ഡലത്തിലേക്ക് എത്തുന്നുവെന്ന പ്രത്യേകത കൂടിയുണ്ട്. ഇപ്പോൾ ലക്കിടിയിൽ വെച്ച് എൽ ഡി എഫ് പ്രവർത്തകർ വലിയ സ്വീകരണം നൽകിക്കഴിഞ്ഞു. ഇപ്പോൾ കൽപ്പറ്റയിലേക്ക് സ്ഥാനാർത്ഥി വാഹന പ്രചാരണ ജാഥയായി പോയിക്കൊണ്ടിരിക്കുകയാണ്. നിരവധി വാഹനങ്ങളുടെ അകമ്പടിയോടുകൂടിയാണ് ഇപ്പോൾ ഈ വാഹന പ്രചാരണ ജാഥ തുടങ്ങിയിരിക്കുന്നത്. തുറന്ന വാഹനത്തിൽ സ്ഥാനാർത്ഥി സത്യൻ മൊഗേരിയും ഉണ്ട്. ഇപ്പോൾ സത്യൻ മൊഗേരി സഞ്ചരിക്കുന്ന വാഹനത്തിലാണ് നമ്മളുള്ളത്. സ്ഥാനാർത്ഥിയുടെ പ്രതികരണം കൂടി തേടാൻ ശ്രമിക്കുകയാണ്. സഖാവേ, വീണ്ടും വയനാട്ടിലേക്ക് മത്സരത്തിനെത്തുകയാണ്. 10 വർഷം മുൻപ് നടന്ന ഒരു കനത്ത പോരാട്ടത്തിന്റെ ഓർമ്മ കൂടി താങ്കൾക്ക് പറയാനുണ്ടല്ലേ? എന്താണ് ഇത്തവണ വയനാട്ടിലെ പ്രതീക്ഷ? ഇത്തവണ ജനങ്ങൾ എൽ ഡി എഫിനോടൊപ്പം നല്ല അവരുടെ അനുഭവം അതാണല്ലോ. രാഹുൽ ഗാന്ധി ജനങ്ങളെ തെറ്റിദ്ധരിപ്പിച്ചു. രാഹുൽ ഗാന്ധി ഇവിടെ ഒരു വലിയ ജനങ്ങളുടെ രക്ഷകൻ എന്ന നിലക്കാണ് അവതരിപ്പിച്ചത്. അദ്ദേഹം ജയിച്ചു കഴിഞ്ഞാൽ ജനങ്ങളുടെ ജീവിത പ്രശ്നങ്ങളോടൊപ്പം ഉണ്ടാവും, വയനാട്ടിലെ ജനങ്ങളോടൊപ്പം ഉണ്ടാവും. ഏത് വയനാടുകാരനും അദ്ദേഹത്തെ അവരുടെ പ്രശ്നങ്ങൾക്ക് സമീപിക്കാം. 5 വർഷം ഇവിടെ അവരോടൊപ്പം നിന്ന് പ്രവർത്തിക്കുമെന്ന് പറഞ്ഞാണ് രാഹുൽ ഗാന്ധി വോട്ട് നേടിയിട്ടുള്ളത്. അങ്ങനെയല്ലേ ഉണ്ടായത്? അദ്ദേഹം ജയിച്ച് കുറെ കഴിയുമ്പോൾ ആളുകളെ വഞ്ചിച്ചുകൊണ്ട് അദ്ദേഹം പോയി. അങ്ങനെ ശൂന്യത ഉണ്ടായില്ലേ? ഇപ്പൊ അവര് വീണ്ടും ഒരാളെ അയച്ചിരിക്കുകയാണ്. ഈ ഉപതെരഞ്ഞെടുപ്പ് എന്തിനാണ് വന്നിരിക്കുന്നത്? രാഹുൽ ഗാന്ധി ജനങ്ങളെ വഞ്ചിച്ചതിന്റെ അടിസ്ഥാനത്തിലല്ലേ ഈ പാവപ്പെട്ട ജനങ്ങളെ പ്രയാസത്തിലാക്കിയത്, അവർക്കൊരു ജനപ്രതിനിധി ഇല്ലാതാക്കിയത്? അതിന്റെ ഉത്തരവാദിത്തം രാഹുൽ ഗാന്ധി പറയണം, കോൺഗ്രസ് പറയണം, യു ഡി എഫ് പറയണം. ഇപ്പം പ്രിയങ്ക ഗാന്ധി ഇതേ നിലപാട് സ്വീകരിക്കില്ല എന്നെന്താ ഉറപ്പ്? ഇതേ നിലപാട് സ്വീകരിക്കും. ഇതിനേക്കാൾ മെച്ചപ്പെട്ട ഒരു സൗകര്യം കിട്ടുമ്പോൾ വയനാടിനെ ഉപേക്ഷിക്കും. വയനാടിന്റെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ഇവർക്ക് കഴിയില്ല. വയനാടിലെ ആദിവാസിക്കും കൃഷിക്കാരനും അവരോട് സംസാരിക്കാൻ കഴിയും. തീർച്ചയായും കഴിഞ്ഞ വർഷം, കഴിഞ്ഞ തവണ, അതായത് 6 മാസം മുൻപ് മാത്രം നടന്ന തെരഞ്ഞെടുപ്പിൽ 364,000 യു ഡി എഫിന്റെ ഭൂരിപക്ഷം. 2019 തെരഞ്ഞെടുപ്പിൽ 431,000 ഭൂരിപക്ഷം. അങ്ങനെ ഒരു സാഹചര്യത്തിൽ വീണ്ടും മത്സരത്തിനിറങ്ങുമ്പോൾ അത്രത്തോളം ആത്മവിശ്വാസം താങ്കൾക്കുണ്ട്? എനിക്ക് പറയാനുള്ളത്, ജനങ്ങളോടൊപ്പം നിൽക്കാത്തവരൊക്കെ തന്നെ ഇവിടെ ജനങ്ങൾ പരാജയപ്പെടുത്തിയിട്ടുണ്ട്. ഇന്ദിരാഗാന്ധിയെ പരാജയപ്പെടുത്തിയിട്ടില്ല. എന്തുകൊണ്ട്? ജനങ്ങളെ ദ്രോഹിച്ചുകൊണ്ട് പരാജയപ്പെടുത്തുകയാണ്. ജനങ്ങൾക്ക് നൽകിയ വാഗ്ദാനങ്ങൾ നടപ്പിലാക്കാൻ തയ്യാറായില്ല. രാഹുൽ ഗാന്ധി പരാജയപ്പെട്ടു. രാഹുൽ ഗാന്ധി ഇവിടെ വന്നത് പരാജയപ്പെട്ടതിന് ശേഷം വന്നത്. ലീഡർ ഇവിടെ പരാജയപ്പെട്ടില്ല, കെ കരുണാകരൻ. അപ്പൊ ജനങ്ങളോടൊപ്പം നിൽക്കാത്ത എല്ലാവരെയും ജനങ്ങൾ പരാജയപ്പെടുത്തിയിട്ടുണ്ട്. അവർക്ക് അവർ തിരസ്കരിച്ചിട്ടുണ്ട്. അത് വയനാട്ടിലെ ജനങ്ങൾക്ക് മനസ്സിലായി അവർക്ക് തെറ്റുപറ്റിയതാണെന്ന്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ അവർക്ക് മനസ്സിലായി അവർക്ക് തെറ്റുപറ്റി എന്നുള്ളത്. അത് തിരിച്ചറിഞ്ഞ് തിരുത്താൻ പോവുകയാണ്. അവരോടൊപ്പം നിൽക്കുന്ന പ്രസ്ഥാനത്തോടൊപ്പം അവര് അണിനിരക്കാൻ പോവുകയാണ്. ആദിവാസികൾ, പാവപ്പെട്ടവർ, കൃഷിക്കാർ, തൊഴിലാളികൾ, അധ്വാനിക്കുന്ന ജനയോഗങ്ങൾ, അവരാണ് ഇവിടുത്തെ പ്രധാനം. ഈ വന്യജീവി മനുഷ്യരെ ശല്യം ചെയ്യുന്നത് കൊന്നൊടുക്കിയപ്പോൾ എന്ത് ശബ്ദമുണ്ടായി? രാഹുൽ ഗാന്ധിക്ക് എന്ത് ശബ്ദമുണ്ടായി? കേന്ദ്ര ഗവൺമെന്റ് നിലപാട് സ്വീകരിച്ചു. കോൺഗ്രസും ബി ജെ പിയും എല്ലാം തന്നെ ജനങ്ങളുടെ താല്പര്യങ്ങൾക്കെതിരാണ്. ഇവിടെ ദുരന്തം വന്നു, എത്ര ആള് മരിച്ചു. നരേന്ദ്രമോദി ഓടി വന്നു, പ്രതിച്ഛായ സൃഷ്ടിക്കാൻ ശ്രമിച്ചു. ഒരു കുഞ്ഞിനെ ഒക്കത്തെടുത്തുകൊണ്ട്, തോളിലേറ്റിക്കൊണ്ട്. എന്ത് സഹായം ലഭിച്ചു? ഒരു സഹായം ലഭിച്ചില്ലല്ലോ. എത്ര ആളാണ് ഇവിടെ മരിച്ചിട്ടുള്ളത്? ചൂരൽമഴ, ഉണ്ടക്കയം പ്രദേശങ്ങളിൽ ഒന്നും ലഭിച്ചില്ല. ഇതെല്ലാം വയനാട് ജനങ്ങളെ വഞ്ചിക്കുകയാണ് ചെയ്തിട്ടുള്ളത്. വളരെ കഷ്ടമല്ലേ ഇത്? ഇതിനെല്ലാം തന്നെ ചോദ്യം ചെയ്യും. ബി ജെ പിയുടെ നയങ്ങളെ, കോൺഗ്രസിന്റെ നയങ്ങളെ ചോദ്യം ചെയ്തുകൊണ്ട് അവരുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണുന്ന പ്രസ്ഥാനം എൽ ഡി എഫ് ആണെന്ന് തിരിച്ചറിഞ്ഞ് 2014 തെരഞ്ഞെടുപ്പിന്റെ അടിത്തറയിൽ നിന്ന് അതിശക്തമായി മുന്നോട്ട് പോയി എൽ ഡി എഫ് ഇവിടെ ജയിക്കാൻ പോവുകയാണ്.